എന്റെ പ്രിയപ്പെട്ട സുന്ദരി സുന്ദരന്മാരെ, ഈ അടുത്ത കാലത്ത് പൂച്ചയെ ബേസ് ചെയ്തിട്ട് കുറെ വീഡിയോ ചെയ്തുകൊണ്ടാണ് എന്ന് തോന്നുന്നു. ഇപ്പൊ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന കമന്റുകളെല്ലാം ജി പി ചേട്ടന് പൂച്ചയെ വളർത്താൻ ആഗ്രഹമുണ്ടോ, ജി പി ചേട്ടൻ പൂച്ചയെ വളർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ, ജി പി ചേട്ടൻ പൂച്ചയെ വളർത്തുന്നുണ്ടോ? എന്റെ പൊന്നു മക്കളെ, ഞാൻ പൂച്ചയൊന്നും വളർത്തുന്നില്ല. ശരിക്കുള്ള സത്യം പറയട്ടെ, ആ കണ്ടത് ഞാൻ വളർത്തുന്ന പൂച്ചയൊന്നല്ല, അത് എവിടുന്നോ വന്നൊരു പൂച്ചയാണ്. അതിവിടെ തന്നാലെ വളർന്നുകൊണ്ടിരിക്കുന്ന പൂച്ചയാണ്. പക്ഷെ അതിൻ്റെ മട്ടും ഭാവം കണ്ടു കഴിഞ്ഞാൽ ഒന്നും പറയില്ല, സ്നേഹം കൊണ്ട് പറയല്ല, നല്ല അഹങ്കാര. ചിലപ്പോഴൊക്കെ തോന്നും ഞാൻ അതിൻ്റെ വീട്ടിൽ കയറി താമസിക്കാം. എന്താണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും കൂടെ കയറി വരുന്നുണ്ടല്ലോ? വാട്ട് ഡു യു തിങ്ക്? ഹലോ ഹലോ, എവിടെ പോകും? അത് മാത്രമല്ല, കണ്ട കണ്ട കണ്ട, ഞാൻ പോലും എൻ്റെ വീട്ടിൽ ഇത്രയും ബോധമില്ലാതെ കിടന്നുറങ്ങാം. അതും തന്തൂർ ഗ്രില്ലിൻ്റെ മേലെ ഗ്രിൽഡ് പൂച്ച ഉണ്ടാക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ പൂച്ചനെ കാണും, ഇടയ്ക്കിടയ്ക്ക് ഈ പൂച്ചനെ കാണാതെയുള്ളൂ. പക്ഷെ ഭക്ഷണം കഴിക്കുന്ന ടൈമായ കറക്റ്റായിട്ട് എത്തും. ഞാൻ ഇടയ്ക്ക് കുറച്ച് ഭക്ഷണം കൊടുക്കും, ഇടയ്ക്ക് കുറച്ച് ഉപദേശിക്കും. പുസ്തകം വേണോ? വൻ സംഭവം പുസ്തകമൊക്കെയാണ്, വായിച്ചു കഴിഞ്ഞാൽ കുറേ ബെറ്റർ ആവാം. എങ്ങനെ എലീനെ പിടിക്കാം, എങ്ങനെ ഗോൾ സെറ്റ് ചെയ്യാം, വലിയ വലിയ കാര്യങ്ങളൊക്കെ പിടിക്കാം. ഭക്ഷണം എങ്ങനെ പോയോ? ആർക്കും പുസ്തകം വായിക്കാൻ താല്പര്യമൊന്നുമില്ല. ഞാൻ ശരിക്കുള്ളൊരു സത്യം പറയട്ടെ, ഈ പൂച്ചയ്ക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. പ്രത്യേകത എന്നല്ല പറയണ്ട്, എന്തോ ഒരു ദുരൂഹത ഉണ്ട്. ചില സമയത്ത് ഇതിൻ്റെ ശബ്ദം മാത്രമേ കേൾക്കുള്ളൂ. ചില സമയത്ത് രൂപം കാണാൻ പറ്റില്ല, ശബ്ദം മാത്രം കേൾക്കാം. ഇതിന് ഉറക്കമില്ല തോന്നുന്നു, കാരണം രാവിലെ പുലർച്ചയ്ക്കൊക്കെ വെറുതെ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നതാണ്. എന്തൊരു വാല് മാത്രം പുറത്തിട്ടില്ല. ഹലോ, പത്രം വായിക്കുന്നോ? രാവിലത്തെ വാർത്തകളൊക്കെ അറിയാം, ഏർലി മോർണിംഗ്. അതിൻ്റെ ചില സമയത്ത് ഇരിപ്പ് കണ്ട ശരിക്കും കിളി പോവും. നമ്മൾ ഈ മണിച്ചിത്രത്താഴിലെ ശോഭന ചേച്ചി നാഗവല്ലി ആവുന്നതിന് മുമ്പ് ഒരു പുസ്തകം പിടിച്ച് പുറത്തേക്ക് ഇങ്ങനെ വെറുതെ നോക്കിയിരിക്കില്ലേ, ഒരു വല്ലാത്തിരിപ്പ്. അതുപോലെ കിരിക്കണം. കണ്ട 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 കണ്ട, അതൊക്കെ പിന്നെ പോട്ടെ എന്നൊക്കെയാ. ശരിക്കുള്ള സത്യം പറയട്ടെ, ഇതിനെ ഞാൻ ഒരേ സമയത്ത് പല സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. താഴെ ഞാൻ ഡൈനിങ് ഹാളിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ലിവിംഗ് റൂമിൽ പോയിട്ട് ടി വി കാണുമ്പോൾ അവിടെ ഇരിക്കുന്നുണ്ടാവും. ലിവിംഗ് റൂമിൽ ഞാൻ ഓടി സ്റ്റെപ്പൊക്കെ കയറിയിട്ട് ബെഡ്റൂമിൽ നോക്കുമ്പോൾ ബെഡിൻ്റെ മേലെ ഇരിക്കുന്നുണ്ടാവും. ഇതിങ്ങനെ ഒരേ സമയത്ത് ലിവിംഗ് റൂമിലും ബെഡിൻ്റെ കോളിൽ ഇരിക്കുന്നത് എന്താ കുമ്പിടിയോ, അവിടെ ഇവിടെയും കാണാം. പിന്നീടാണ് എനിക്ക് ആ ശരിക്കുള്ള സത്യം മനസ്സിലായത്. ഇതൊരേപോലത്തെ രണ്ട് പൂച്ചയാണ്, കോപ്പി പേസ്റ്റ്. ഒന്നാമത് എനിക്ക് പൂച്ചയെ വളർത്തി ശീലമില്ല, അതിനു പുറമെ ഒരേപോലത്തെ ഇങ്ങനത്തെ രണ്ട് പൂച്ച അവിടെ ഇവിടെയും കൊണ്ടു കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാവാന്? ഓടാൻ പറയുമ്പോൾ വേറെ നോക്കില്ല. ആ വെരി ഗുഡ്, മറ്റേ ആൾക്കെന്താ പേടിയില്ലാത്തത്? ഓടു. ഓ, അത് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണല്ലേ. ഭക്ഷണം കഴിക്കാൻ നേരം തൊട്ടടുത്തുള്ള ചെയറിൽ ഇവർ രണ്ടുപേരും കൂടി വന്നിരിക്കണ ഇരിപ്പ് കാണും. ഞാൻ പോലും ഇത്ര അച്ചടക്കത്തോടു കൂടി ചെയറിലിരിക്കാറില്ല. ആ ഇരിപ്പ് കണ്ടാ നിങ്ങൾക്ക് തോന്നും ഭയങ്കര സൽസ്വഭാവികളാണ്. എല്ലാതും പറഞ്ഞുതരാൻ പറ്റില്ല, കുറെയൊക്കെ സ്വയം തോന്നിയ. നിർത്തിയ കഴിഞ്ഞു.
പല സമയത്ത് പല സ്വഭാവ വെരി മിസ്റ്റീരിയസ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇതിൽ തൊരു പൂച്ച പെട്ടെന്ന് വലുതായി. പിന്നീടാണ് മനസ്സിലായത് പെട്ടെന്ന് വലുതായതല്ല, ഒരുപോലത്തെ മൂന്ന് പൂച്ചകളാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ ഈ ടെക്സ്റ്റൈൽസിലൊക്കെ പോയാൽ കാണില്ലേ, ഒരേപോലത്തെ ടീഷർട്ട് മടക്കി വെച്ചിട്ടുള്ളത് സ്മോൾ മീഡിയം എക്സൽ എന്ന് പറഞ്ഞിട്ട്. അതുപോലത്തെ കുറേ ടീഷർട്ടുകളാണ് ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ളത്. മ്യാവും 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 എന്ന് പറഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ നടക്കുന്നതാണ്. ഇന്ന സ്ഥലമൊന്നുമില്ല, എവിടെ നിന്ന് വേണമെങ്കിലും ഒരു ശബ്ദം കേൾക്കാം. ചിലപ്പോൾ കട്ടിൻ്റെ അടിയിൽ നിന്ന് കേൾക്കാം, ചിലപ്പോൾ പുറത്തുനിന്ന് കേൾക്കാം, ജനലിൻ്റെ അപ്പുറത്ത് നിന്ന് കേൾക്കാം. ഒരു ദിവസം ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ബെഡ്റൂമിൻ്റെ സൈഡിൽ നിന്ന് ജനലിൻ്റെ അപ്പുറത്ത് നിന്ന് ശബ്ദം കേട്ടിട്ട് ഇങ്ങനെ നോക്കി 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 കുറേ തിരഞ്ഞതിനെ കണ്ടില്ല. പെട്ടെന്ന് നോക്കിയപ്പോൾ ദേ വെറൈറ്റി ഉള്ള പുതിയ ടീഷർട്ട്. ഇതിപ്പോൾ ഇവിടുന്ന് വന്നു. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു പൂച്ച നേഴ്സറിയായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ലോക്ക്ഡൗണിൽ അമ്മ അമ്മേനെ സഹായിക്കാൻ നിൽക്കുന്ന വിലാസിനി ചേച്ചിയുടെ അടുത്ത് കുറച്ചിപ്പോൾ അധികം പൂച്ചട്ടികൾ വാങ്ങണമെന്ന് പറഞ്ഞിരുന്നു. വിലാസിനി ചേച്ചി പൂച്ചട്ടി എന്ന് തന്നെയാണോ കേട്ടു. എവിടെ നോക്കിയാലും പൂച്ചകളോ എന്നുള്ള ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ആരെങ്കിലും എൻ്റെ അടുത്ത് ജി പി ചേട്ടൻ വീട് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പട്ടാമ്പിയിൽ ഒരുപാട് പൂച്ചകൾ താമസിക്കുന്ന ഒരു വീടില്ലേ, ആ വീട്ടിൽ ഒരു റൂമിലാണ് ഞാൻ താമസിക്കുന്നത് എന്നാ പറയാറ്. പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ ശരിക്കുള്ള സത്യം പറയട്ടെ, ഞാൻ പൂച്ചയെ വളർത്തുന്നില്ല.